മിത്ത് പരാമർശത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുള്ള എൻ എസ് എസിന്റെ നാമജപയാത്ര തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുന്നു. പാളയം മുതൽ പഴവങ്ങാടി വരെയാണ് യാത്ര. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ സി ബിപിൻ ചേരുകയാണ്. ബിപിൻ, ശബരിമല മോഡലിൽ തന്നെ മിത്ത് വിവാദത്തിലും ആ രീതിയിൽ തന്നെയല്ലേ എൻ എസ് എസിന്റെ പ്രതിഷേധം? പ്രജല, ഇപ്പോൾ ഈ നാമജപ യാത്ര ആരംഭിച്ചു പാളയത്ത് നിന്ന്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് കഴിഞ്ഞ് പാളയത്ത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, വലിയ ജനമുണ്ട് എൻ എസ് എസിൻ്റെ പ്രവർത്തകരോട്. ഇപ്പോൾ എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡന്റ് ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തോ മാപ്പ് പറയണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായിട്ടും, എന്ന് വെച്ചാൽ അവർ വെല്ലുവിളിച്ചിരിക്കുകയല്ലേ. ഇപ്പോഴും ഗണപതി ഒരു മിത്താണെന്നല്ലേ അവർ പറയുന്നത്. ഒരു വെല്ലുവിളിയാണ്, വിശ്വാസികളോടുള്ള ഒരു വെല്ലുവിളിയാണ്. സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് അങ്ങനെയാണോ കാണുന്നത്? തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ഭരണം നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്, വിശ്വാസികളെ എല്ലാം വെല്ലുവിളിക്കുകയാണ് ഗണപതി മിത്താണെന്ന്. അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എൻ എസ് എസ്. നമുക്കറിയാം, ഇത് വിശ്വാസികളോടുള്ള വലിയ വെല്ലുവിളിയാണ് എന്ന പ്രശ്നം തന്നെയാണ് ഉണർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാൻ എൻ എസ് എസ് തയ്യാറല്ല. എൻ എസ് എസിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നതാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നിലപാടുകളും. അതിൽ നിന്ന് നമ്മൾ പരസ്യമായി കണ്ടു. ഈ നാമജപ യാത്രയിലും ബി ജെ പിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്, എൻ എസ് എസുകാരായിട്ടുള്ള ആളുകൾ. അല്പം മുമ്പ് ബി ജെ പിയുടെ നേതാവ് വി വി രാജേഷ് ഈ നാമജപ യാത്രയിൽ എത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇപ്പം തന്നെ നമുക്ക് ഈ യാത്രയിൽ കാണാം, കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ എൻ എസ് എസുകാരായിട്ടുള്ള ആളുകൾ ഈ നാമജപ ഘോഷയാത്രയുടെ മുൻപന്തിയിലുണ്ട്. ഞങ്ങൾ ആരാധിക്കുന്ന ഗണപതി മിത്തല്ല, ഞങ്ങളുടെ സ്വത്താണ് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന്. ഒപ്പം തന്നെ ഈ നാമജപങ്ങൾ ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുണ്ട്. തിരുവനന്തപുരം യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി വിശ്വാസ സംരക്ഷണ ദിനമായി ആചരിക്കണമെന്ന് എൻ എസ് എസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി എല്ലാ യൂണിയനുകളുടെയും താലൂക്ക് യൂണിയനുകളുടെയും കീഴിൽ വിശ്വാസ സംരക്ഷണത്തിന്റെ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള പൂജകൾ, അതായത് ക്ഷേത്രങ്ങളിലെത്തി ഗണപതി ക്ഷേത്രങ്ങളിലെത്തി പൂജകൾ നടത്താൻ ആഹ്വാനം ചെയ്ത പ്രകാരം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് മാത്രമാണ് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു നാമജപ ഘോഷയാത്ര നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു നാമജപ ഘോഷയാത്ര കേരളം കണ്ടത് 2018-19 സമയത്ത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുവരുന്ന വിഷയങ്ങളിൽ എൻ എസ് എസ് അവരുടെ നിലപാട് പ്രഖ്യാപിച്ചത് പെരുന്നയിലും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലും പന്തളത്തുമെല്ലാം നമ്മൾ കണ്ട നാമജപ ഘോഷയാത്രയോട് കൂടിയാണ്. അതൊരു വലിയ മൂവ്മെന്റായി, വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി പിന്നീട് മാറി. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും സ്വാധീനിക്കുന്ന ഘടകമായി മാറി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ നാമജപ ഘോഷയാത്രയും ഒരു തുടക്കമാകുമോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ എന്നത് രാഷ്ട്രീയമാനമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ കരുതലോടുകൂടി ബി ജെ പിയും കോൺഗ്രസും ഈ വിഷയത്തെ സമീപിച്ചത്. അജണ്ടയിൽ എൻ എസ് എസ് വീണു പോകരുത് എന്നും സി പി എം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ സി പി എമ്മിൻ്റെയും ഈ നിലപാടിനെതിരെ കർശനമായ നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസിനെ അങ്ങനെ ഒറ്റയ്ക്ക് വേട്ടയാടാൻ അനുവദിക്കില്ല എന്നാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് അല്പം മുമ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. എൻ എസ് എസിന്റെ നിലപാട് ശ്ലാഘനീയമാണ്. നേരത്തെ ശബരിമല വിഷയത്തിനെടുത്ത നിലപാടും ശരിയായിരുന്നു. അതുകൊണ്ട് ഈ നിലപാട് അന്നും ഇന്നും കോൺഗ്രസിന്റെ പിന്തുണയുണ്ട് എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. എൻ ഷംസീറാണ് തെറ്റ് തിരുത്തേണ്ടത്. അദ്ദേഹമാണ് മാപ്പ് പറയേണ്ടത്. അങ്ങനെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അത് പൊതുസമൂഹത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്കേറ്റ മുറിവ് ഉണങ്ങില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. തിരുത്തുക തന്നെ വേണം എന്നാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത്. ബി ജെ പി വളരെ നേരത്തെ തന്നെ അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. വിശ്വാസികൾക്കേറ്റ മുറിവാണിത്. അതുകൊണ്ട് എൻ ഷംസീർ ഗണപതിക്കെതിരെ നടത്തിയ പ്രസംഗം, ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എൻ എസ് എസ്. അതിലേറ്റവും പ്രത്യക്ഷമായ സമരത്തിലേക്ക് അവരുടെ പ്രതിഷേധമായി പോകുന്നു നാമജപ. വിവരങ്ങൾ നൽകിയത് സ്പീക്കറുടെ മാപ്പ് ആവശ്യപ്പെട്ട് പാളയം മുതൽ പഴവങ്ങാടി വരെ എൻ എസ് എസിന്റെ നാമജപയാത്ര.